അപ്പോൾ മൂകാംബിക ദേവിയുടെ നിർമാല്യ ദർശനത്തിനായി മിരേച്ചിയും രാധികേച്ചിയും അരുണും ചിഞ്ചുവും ബിന്ദുവും ഞാനും എല്ലാം കൃത്യം 4:30 മണിക്ക് തന്നെ റൂമിൽ നിന്നും പുറത്തിറങ്ങി. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ തിരക്കാണ് ഈ കാണുന്നത്. അപ്പം എത്രത്തോളം ഭക്തർ ഈ സന്നിധിയിൽ ഈ വൃശ്ചിക മാസ ആരംഭത്തിൽ ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പടിഞ്ഞാറ് ഭാഗത്തുകൂടി നടന്ന് നമ്മൾ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി എത്തുമ്പോൾ അവിടെ തെക്ക് കിഴക്ക് ഭാഗത്തായി ഒരു വലമ്പിരി ഗണപതി ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. എല്ലാ വിശ്വാസികളും അവിടെ എത്തി ഗണപതി ഭഗവാനെയും ദർശിച്ച ശേഷമാണ് മൂകാംബിക സന്നിധിയിലേക്ക് നീങ്ങുന്നത്. ഈ ബൃഹത്തായ ചുറ്റുമതിൽ കണ്ടുകൊണ്ട് നാം നടന്ന് എത്തുന്നത് കിഴക്കേ ഗോപുര വാതിലിന് മുന്നിലാണ്. അപ്പോൾ തന്നെ നമുക്ക് നിരവധി വിശ്വാസികൾ അമ്മയുടെ നിർമാല്യ ദർശനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ വന്ന് കാത്തു നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയും. ഇത് നമ്മുടെ കാർത്തിയാനി അമ്മയാണ്. എല്ലാ പ്രഭാതത്തിലും നിർമാല്യ ദർശനത്തിന് നമ്മെ നയിക്കുന്ന വലിയൊരു അമ്മ സാന്നിധ്യം തന്നെയാണ് കാർത്തിയാനി അമ്മ. വർഷങ്ങളായിട്ട് 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള കാർത്തിയാനി അമ്മ ഇന്നും ദേവിയുടെ നിർമാല്യ ദർശനത്തിന് എല്ലാ പ്രഭാതങ്ങളിലും എത്തുന്ന ഭക്തർക്ക് കാണാൻ കഴിയുന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ് അമ്മ. 5 മണിയോടുകൂടിയാണ് ക്ഷേത്ര നട തുറന്ന് ഭക്തർക്ക് പ്രവേശനം നൽകുന്നത്. ക്ഷേത്ര പ്രധാന പൂജാരികളെല്ലാം ക്ഷേത്രത്തിലേക്ക് വന്നെടുക്കുന്ന കാഴ്ചയാണ്. കേരളത്തിൽ നിന്നും വ്യത്യസ്തമായി കർണാടകയിലെ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നവരെ അടിക എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് താമസവും. അടികയും മറ്റ് സഹപ്രവർത്തകരും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തന്നെ അമ്മയുടെ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെയെല്ലാം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കും. തുടർന്ന് അമ്മയുടെ ഒരു ദിവസത്തെ പൂജകൾ ആരംഭിക്കുന്ന ചടങ്ങ് ക്ഷേത്രത്തിനുള്ളിലും തുടങ്ങും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട വലിയൊരു കാഴ്ചയാണ് എല്ലാ പ്രഭാതങ്ങളിലും അമ്മയ്ക്ക് അഭിഷേകം ചെയ്യാനുള്ള നീര് സൗവർണികയിൽ നിന്നും കൊണ്ടുവരുന്ന ആ ഒരു മഹനീയ കാഴ്ചയും, അതുപോലെ അമ്മയുടെ തിരുമുന്നിലായി ഒരു ഗോമാതാവിനെയും അതിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നിർത്തിയിരിക്കുന്നത് കാണാം. ഏകദേശം 6:30 മണിയോടുകൂടി ഗോപൂജ എന്ന ഒരു മഹാകർമ്മവും നമുക്ക് എല്ലാ ദിവസവും ഈ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ദർശനത്തിന് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികളിൽ പലരും ഈ ഗോമാതാവിനെയും തൊട്ട് വന്ദിച്ച് അമ്മയുടെ സന്നിധിയിലേക്ക് കയറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. 1200-ലധികം വർഷം പഴക്കമുണ്ടെന്ന് കണക്കാക്കുന്ന ക്ഷേത്ര സങ്കേതമാണ് കൊല്ലൂർ മൂകാംബിക. വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും ഇടം മാത്രമല്ല, അത് കാണേണ്ടതും ആസ്വദിക്കേണ്ടതുമായ ചരിത്രം നിലനിൽക്കുന്ന സന്നിധി കൂടിയാണ്. പൊതുവെ അക്ഷരപ്രേമികളുടെയും കലാകാരന്മാരുടെയും ഇഷ്ട സന്നിധിയാണ് മൂകാംബിക ക്ഷേത്രം. മനസ്സിൽ തോന്നുമ്പോൾ എത്താൻ കഴിയുന്ന ഒരു സ്ഥലം അല്ല മൂകാംബിക ക്ഷേത്രമെന്ന ഒരു ഐതിഹ്യം കൂടി ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ട്. എത്രയൊക്കെ ആസൂത്രണം ചെയ്താലും ക്ഷേത്രത്തിൽ എത്തണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം കൂടി വേണമെന്നാണ് വിശ്വാസികളുടെ പക്ഷം. ഭൂരിപക്ഷം പേരും അതിൻ്റെ അനുഭവസ്ഥർ ആണ് താനും. തുളുനാട്ടിൽ കൊല്ലൂർ ഗ്രാമത്തിൻ്റെ മധ്യത്തിലായാണ് മലയാളികളുടെ ഈ പ്രിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. നാലുവശവും നിരവധി മലനിരകളാൽ ചുറ്റപ്പെട്ടതാണ്. 12 അടി ഉയരമുള്ള ആനപ്പള്ളമതിൽ ക്ഷേത്രത്തെ ചുറ്റി നിൽക്കുന്നു. കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ 2 ഇരുനില ഗോപുരങ്ങൾ. ഒരു ദിവസം മലയാളികൾ ആരെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരാതെ ഇരുന്നാൽ അന്ന് കൊല്ലൂർ ദേവി മലയാളക്കരയിലേക്ക് വരുമെന്ന സങ്കല്പം പ്രസിദ്ധമാണ്. എന്നാൽ മലയാളികളുടെ പ്രിയ ക്ഷേത്രത്തിൽ അങ്ങനെയൊരു ദിവസം ഇതുവരെ ഉണ്ടായിട്ടില്ല. നടുവിൽ സ്വർണരേഖയുള്ള സ്വയംഭൂ ലിംഗമാണ് കൊല്ലൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠയുടെ വലതുഭാഗത്തായി മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിങ്ങനെ 3 രൂപങ്ങളുണ്ട്. ഇടതുവശത്ത് ത്രിമൂർത്തികൾ സ്ഥിതി ചെയ്യുന്നുവെന്നാണ് സങ്കല്പം. സ്വയംഭൂലിംഗത്തിന് പുറകിലായി ആദിശങ്കരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശംഖുചക്ര ഗദാധാരിയായ പഞ്ചലോഹ നിർമ്മിതമായ ദേവീ വിഗ്രഹം ഉണ്ട്. ദേവീ പ്രതിഷ്ഠയ്ക്ക് പുറമെ പഞ്ചമുഖ ഗണപതി, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, മഹാവിഷ്ണു, വീരഭദ്രൻ എന്നീ ഉപദേവതകളും നാലമ്പലത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. മൂകാംബികയുടെ ചരിത്രം അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടത് കൊണ്ടാകാം ഈ ക്ഷേത്രം അക്ഷരപ്രേമികൾക്ക് ഇഷ്ടസ്ഥലമായത്. निज भक्त बरे കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന വിശ്വാസികളെല്ലാം തന്നെ നിർമാല്യ ദർശനത്തിനെത്തുക പതിവ് കാഴ്ചയാണ്. പുലർച്ചെ 5 മണിക്കാണ് മൂകാംബിക ക്ഷേത്രത്തിൽ നട തുറക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ, അതായത് ഏകദേശം 4:30 മണിയോടുകൂടി തന്നെ ഭക്തജനങ്ങളുടെ ഒരു നീണ്ട നിര നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. തുടർന്ന് കീശാന്തിയുടെ നേതൃത്വത്തിൽ ലിംഗശുദ്ധി വരുത്തും. തലേ ദിവസത്തെ നിർമാല്യം മാറ്റി ശ്രീകോവിൽ കഴുകി വൃത്തിയാക്കുന്നതാണ് ലിംഗശുദ്ധി എന്ന് പറയുന്നത്. ഗണപതി ഹോമം കഴിഞ്ഞ് 6 മണിയോടുകൂടി മേൽശാന്തി എത്തും. ദന്തധാവന പൂജ അഥവാ പല്ലുതേപ്പ് പൂജയാണ് ആദ്യം നടക്കുക. ചുക്കും ശർക്കരയും ചേർത്ത മിശ്രിതമാണ് ആദ്യ നിവേദ്യമായി അമ്മയ്ക്ക് സമർപ്പിക്കുക. തുടർന്ന് പ്രാതകാല പൂജയാണ്. 7:30 മുതൽ 8:30 വരെയാണ് ഈ പൂജ നടക്കുക. 8:45-നും 9-നും ഇടയ്ക്ക് ശിവേലി. അടുത്ത പ്രധാന പൂജ 11 മണിക്കാണ്. അഭിഷേകം, അർച്ചന, നിവേദ്യം, സൂക്തങ്ങൾ, ശ്രീരുദ്രം എന്നിവയോടുകൂടിയ ഈ പൂജയ്ക്ക് മഹാപൂജ എന്നാണ് പേര്. അതിനുശേഷമുള്ള ദീപാരാധനയും ശിവേലിയും കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1:30-ന് നട അടയ്ക്കും. തുടർന്ന് വൈകുന്നേരം 3-ന് തിരുനട തുറക്കും. 6 മണിവരെയും ദർശനമല്ലാതെ പ്രത്യേക പൂജകളൊന്നും ഉണ്ടാകില്ല. 6 മണിക്ക് പ്രദോഷ പൂജയും അത്താഴ പൂജയും ഉണ്ടാകും. അതിനുശേഷം ശിവേലിയും തുടർന്ന് കഷായ നിവേദ്യത്തോടും കൂടി നട അടയ്ക്കും. കഷായ നിവേദ്യം ക്ഷേത്രസന്നിധിയിലെത്തുന്ന എല്ലാ ഭക്തർക്കും പ്രസാദമായി നൽകും. ഇതാണ് ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ പൂജാവിധി കർമ്മങ്ങൾ. മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുവിൽ നിലനിൽക്കുന്നുണ്ട്. ദിവസത്തിൽ ഓരോ സമയത്തും ദേവിയെ വിവിധ ഭാഗങ്ങളിലായാണ് ഇവിടെ പൂജിക്കുന്നതെന്ന്. അങ്ങനെ ഒരു സമ്പ്രദായം നിലവിലില്ല. കാളി, ലക്ഷ്മി, സരസ്വതി, ബ്രഹ്മ, വിഷ്ണു, ശിവസ്വരൂപിണിയായ ദമ്പതി ഭാവത്തിലാണ് മൂകാംബികയെ പൂജിക്കുന്നത്. 18 മുഖ്യപീഠങ്ങളിൽ ഒരു ശക്തിപീഠമാണ് മൂകാംബികയിലേത്. സ്വയംഭൂവായ മിഥുന ലിംഗമാണ് ഇവിടെയുള്ളത്. ലോകത്തൊരിടത്തും ഇങ്ങനെയൊരു പ്രത്യേകതയില്ല. ത്രിമൂർത്തി ദേവതാഭാവങ്ങൾ സംയോജിക്കുന്നത് കൊണ്ട് തന്നെയാണ് വിദ്യാരംഭത്തിന് മൂകാംബികയ്ക്ക് അത്രമേൽ പ്രാധാന്യം കൈവന്നത്. ഭക്തരുടെ പ്രാർത്ഥന എന്തുതന്നെയായാലും അത് സത്യസന്ധമാണെങ്കിൽ മൂകാംബിക സന്നിധിയിൽ പരിഹാരമുണ്ടാകും. സിദ്ധിക്ഷേത്രം കൂടിയാണ് മൂകാംബിക. ആദ്യകാലങ്ങളിലൊക്കെ സൗവർണിക നദിയിലെ സ്നാനത്തിന് ശേഷമാണ് മൂകാംബിക ദർശനം. 64 ഔഷധ സസ്യങ്ങളെ തഴുകിയെത്തുന്ന പുണ്യവാഹിനിയാണ് സൗവർണിക. ഗരുഡൻ തപസ്സനുഷ്ഠിച്ചത് ഈ തീർത്ഥക്കരയിലാണ്. സൗവർണികയിൽ പോയി സങ്കല്പ സ്നാനം ചെയ്ത ശേഷം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലൂടെ വടക്കേ നടയിൽ വന്ന് ആദ്യം തൊഴേണ്ടത് മൂകാംബിക ദേവിയെ തന്നെയാണ്. തുടർന്ന് ഉപദേവതകളെ വണങ്ങണം. സുബ്രഹ്മണ്യൻ, പ്രാണലിംഗേശ്വരൻ, പാർത്ഥേശ്വരൻ, നഞ്ചുണ്ടേശ്വരൻ, ഹനുമാൻ, മഹാവിഷ്ണു, ഗോപാലകൃഷ്ണൻ, വീരഭദ്രൻ എന്നിങ്ങനെയാണ് ഉപദേവത സാന്നിധ്യം. എല്ലാ ദിവസവും ഉത്സവമുള്ള ഒരു മഹാക്ഷേത്രം എന്ന പ്രത്യേകതയും മൂകാംബികയ്ക്കുണ്ട്. ദിവസേന 3 നേരങ്ങളിലായുള്ള ശിവേലി ഉത്സവം, എല്ലാ വെള്ളിയാഴ്ചകളിലും നടക്കുന്ന വാരോത്സവം, 15 ദിവസം കൂടുമ്പോൾ നടക്കുന്ന പക്ഷോത്സവം, പൗർണമി ദിനത്തിലെ ഉത്സവം മാസോത്സവം, 6 മാസം തോറുമുള്ളത് നവരാത്രി ഉത്സവവും വാർഷിക ഉത്സവമായ രഥോത്സവവുമാണ് മൂകാംബികയുടെ പ്രത്യേകത.